നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. അപ്പോൾ നമ്മുടെ വിൽ സ്മിത്ത് ആണ് എൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. വിൽ സ്മിത്ത് നായക വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജെമിനി മാൻ. ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമായ സിനിമ ആംഗ്ലിയാണ് സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ആംഗ്ലിയെ അറിയാലോ, ലൈഫ് ഓഫ് പൈയിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച സംവിധായകൻ ആംഗ്ലി. എന്തായാലും ഇരട്ട വേഷത്തിലാണ് സിനിമയിൽ വിൽ സച്ചൻ എന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നവംബർ 10 ഈ ഒരു ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ക്ലീവ് എലിസബത്ത് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മാർക്കോ സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കുകയും ചെയ്യുന്നു. എന്തായാലും ഡേവിഡും ജോണും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പാരമൗണ്ട് പിക്ചേഴ്സ് സിനിമ വിതരണത്തിനെത്തിക്കുന്നു. ഡേവിഡ് ബെനിയോഫ്, അതുപോലെ തന്നെ ബില്ലി റെയ്, ഡാരൻ ലേക്ക് തുടങ്ങിയവരുടെ തിരക്കഥയിലാണ് സംവിധായകൻ ആംഗ്ലി സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നേരം തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ അറിയുന്നത് വിൽ സ്മിത്ത് ഇന്ത്യയിലെത്തിയ കാര്യം. എന്തായാലും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയിൽ അതിഥി താരമായിട്ടാണ് ഹോളിവുഡ് താരം എത്തുന്നത്. അപ്പോൾ വിൽ സ്മിത്തിൻ്റെ ഹിന്ദി സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് ഈ ഒരു സിനിമ, നമുക്കറിയാം ആംഗ്ലി 2012 ലൈഫ് ഓഫ് പൈ എന്നൊരു സിനിമ എടുത്ത് നമ്മളെ വിസ്മയിപ്പിച്ച സംവിധായകനാണ് ആംഗ്ലി. ആംഗ്ലിയുടെ അടുത്ത സിനിമ എന്ന് പറയുന്നത് 2016 ബില്ലി ലെങ്സ് ലോങ് ഹാഫ് ടൈം വാക്ക് എന്ന് പറയുന്നൊരു സിനിമയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു ജെമിനി മാൻ എന്ന് പറയുന്ന സിനിമയായിട്ട് വരുന്നത്. നല്ലൊരു ഫീല് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ടത് വിൽ സ്മിത്തിൻ്റെ ഡബിൾ റോളിലുള്ള പ്രകടനങ്ങൾ തന്നെയാണ്. വളരെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ വിൽ സ്മിത്തിന് ഈ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും സിനിമയും അങ്ങനെ ആവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വിൽ സ്മിത്തിന് ഇതുവരെ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടില്ല. വിൽ സ്മിത്തിൻ്റെ കട്ട ആരാധകനായ ഞങ്ങളെപ്പോഴുള്ളവർക്ക് അത് വലിയൊരു വിഷമം തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയിലൂടെ വിൽ സ്മിത്തിന് അടുത്ത ഓസ്കാർ കിട്ടട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.